ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഈവനിങ് റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ടേസ്റ്റുള്ള ഒരു മസാല ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗള് ഗോതമ്പ് പൊടി, കറിവേപ്പില, ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല പൊടി, ഉപ്പ്, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മസാല ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴക്കുന്നുവോ അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ ചപ്പാത്തി. ഞാനിപ്പോൾ നമ്മുടെ എല്ലാ മസാലകളും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ മാവിൻ്റെ എല്ലാ വശത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ഉരുളകളായിട്ട് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ ഫാനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രൈ ഫാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ തൂകി അതിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിയുടെ മുകളിലും 1 ടീസ്പൂൺ എണ്ണ തൂകിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ 2 സൈഡും നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തികളും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ചപ്പാത്തികളും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ചപ്പാത്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ചപ്പാത്തിക്ക് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ അച്ചാറ്, ടൊമാറ്റോ സോസ്, തൈര് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. എനിക്ക് ഈ മസാല ചപ്പാത്തിയുടെ കൂടെ പച്ചമുളകിൻ്റെ അച്ചാറ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ചപ്പാത്തിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.